പട്ടന്നൂരിൽ അസം സ്വദേശികൾ മരിക്കാനിടയായി ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. സ്ഫോടനമുണ്ടായ അക്രി കടയിലാണ് പരിശോധന. ഇന്നലെ പൊട്ടിത്തെറിച്ചത് രാഷ്ട്രീയക്കാർ സൂക്ഷിച്ച സ്റ്റീൽ ബോംബാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. സ്ഥലത്ത് നിന്ന് നൌഫൽ ബിൻ യൂസഫ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകും. നൌഫൽ, പരിശോധന എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്? എന്താണ് പോലീസ് പ്രധാനമായും അറിയാൻ ശ്രമിക്കുന്നത്? കൂടുതൽ അപകടത്തിനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണോ? സഹൽ, ഇന്നലെ വൈകിട്ട് ബോംബ് സ്ഫോടനം നടന്ന് രണ്ട് അസം സ്വദേശികൾ കൊല്ലപ്പെട്ടിരുന്നു. ആ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി വിശദമായ പരിശോധന നടക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഡോഗ് സ്ക്വാഡ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ചുറ്റുപാടും പരിശോധിക്കുകയാണ്. ഈ പൊട്ടാതെ ബോംബ് ഈ ഭാഗത്തോ മറ്റോ ഉണ്ടാകുമോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് നടത്തുന്നത്. ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും വിശദമായ പരിശോധന വീട്ടിനകത്തും പുറത്തും നടത്തുന്നുണ്ട്. ഈ വീടിന് ചുറ്റുപാടും വലിയ രീതിയിൽ ഈ ആക്രി കൂമ്പാരങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ പോലീസിന്റെ പരിശോധന നടത്തും. മാത്രമല്ല ഈ മട്ടന്നൂരിൽ ഇവിടെ ചാവശ്ശേരി കളറോഡ് ഈ അപകടം നടന്ന കാശിമുക്ക് ചാവശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഈ ബോംബ് കഴിഞ്ഞ ദിവസം ആക്രി പെറുക്കുന്നതിനിടയിൽ കിട്ടിയ സ്റ്റീൽ പാത്രം വീട്ടിൽ കൊണ്ടുവന്ന് ഹസനുൽ ഹക്കും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ മകനായ ഷഹീദുളും കൂടി ഇപ്പോൾ തുറന്നു നോക്കുമ്പോഴാണ് അപകടമുണ്ടായത്. തൽക്ഷണം തന്നെ ഈ 50-കാരൻ മരിച്ചു. മകന്റെ കൈപ്പത്തിയേറ്റു, പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ സമയത്ത് മറ്റു 3 അസം സ്വദേശികളും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും പോലീസ് വിശദമായ മൊഴിയെടുത്തു. ഏത് ഭാഗത്തു നിന്നാണ് ഈ ആക്രി ശേഖരിച്ചതെന്നുള്ള ഒരു വിശദാംശങ്ങളാണ് പോലീസ് തേടിയത്. ഏറ്റവും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ സൂക്ഷിച്ചു വെച്ച ബോംബാകാം ഇതെന്നാണ് ഒരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇനി അങ്ങോട്ടൊരു പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദാരുണമായ സംഭവം നടന്നത് ഇന്നലെ വൈകുന്നേരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഈ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പോലും കണ്ണൂരിൽ ഇങ്ങനെ ആളൊഴിഞ്ഞ പറമ്പുകളിലും അതുപോലെ കുറ്റിക്കാടിലുമൊക്കെ ഈ ബോംബ് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്നാണ്. ഇന്നലെ വൈകിട്ട് വലിയ മഴയുണ്ടായിരുന്നു, ആ സമയത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. പ്രദേശവാസികൾ പറയുന്നത് വലിയ പ്രകമ്പനത്തിന്റെ ശബ്ദം തൊട്ടടുത്തുള്ള ആളുകളെല്ലാം കേട്ടു എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരനായ മരിച്ച ഷഹീദുളുടെ സഹോദരനായ ഷഫീഖുളും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അല്പം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. 3 മാസം മുൻപാണ് ഈ അസം സ്വദേശികൾ കണ്ണൂരെത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിൽ ഇവിടെ ഈ ചപ്പുചവറുകൾ കൂട്ടത്തിലാണ് ഈ പ്ലാസ്റ്റിക് ഉള്ളത്. ഈ പ്ലാസ്റ്റിക്കുകൾ തരംതിരിച്ച ശേഷം മട്ടന്നൂരിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥനോട് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. വീട്ടുടമസ്ഥന്റെ സാന്നിധ്യത്തിൽ വീട്ടിന്റെ അകത്തും ഒരു പരിശോധന ഉണ്ടാകും. എന്തായാലും ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ വിശദമായി കണ്ണൂർ ജില്ലയിൽ എമ്പാടും ഡോഗ് സ്ക്വാഡും ചേർന്ന് അവിടെ പരിശോധന നടത്തുകയാണ്. പൊട്ടാതെ കിടക്കുന്ന ബോംബുകൾ ഇനിയും രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇനിയും ജീവനെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. കൂടുതൽ അന്വേഷണം ഈ 2 പേർ മരിച്ച സംഭവത്തിൽ തുടരുകയാണ്.